ടു സ്നാജി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു വിഭവമല്ലേ ഉണ്ണിയപ്പം. ഇവിടെ എനിക്കാണെങ്കിൽ എൻ്റെ അമ്മ നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റ് ആയിട്ടുമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഭവം ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യമുള്ള ചേരുവകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിലേക്ക് ഞാനിവിടെ 1/2 കിലോ പച്ചരി ഒരു 4-5 മണിക്കൂർ കുതിർത്ത് അത് തോർത്തിയെടുത്തിട്ട് മിക്സിയിൽ പൊടിക്കണം. പൊടിച്ച് അതിനെ അരിപ്പ് കൊണ്ട് അരിച്ച് എടുത്ത പൊടിയാണിത്. അതായത് ഈ പൊടി നമ്മൾ പൊടിക്കുമ്പോൾ ചെറിയ ഒരു തരിതരിപ്പ്, ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആവാൻ പാടില്ല, ചെറിയ ഒരു തരിതരിപ്പ് നമുക്ക് ഫീൽ ചെയ്യണം, ആ രീതിയിലുള്ള മാവായിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യം, ഞാനിവിടെ 400 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം, ഉരുക്കി അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി തേങ്ങ, നെയ്യിൽ വറുത്തെടുത്തതാണ്, തേങ്ങ പൊത്ത് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്ത് കോരിയതാണ്. ഇത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിൽ ഉണ്ണിയപ്പത്തിൽ ചവയ്ക്കാൻ കിട്ടുന്നത്, അങ്ങനെയുള്ളവർ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ 6 പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്, 6 പഴം, പിന്നെ 1/2 കപ്പ് ചോറ്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ പഴം മിക്സിയിൽ അടിച്ചെടുക്കണം. പഴം ഒന്ന് നുറുങ്ങി വരുമ്പോഴേക്കും അതിലേക്ക് ചോറ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ പഴവും ചോറും കൂടെ അരച്ചെടുത്തതാണ്, ഇതാ ഇതേ പരുവത്തിൽ അരച്ചെടുക്കണം, നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അതിലേക്ക് ഒരു പാത്രം വെച്ചു. ഇനി ഈ പഴം അരച്ചത് ഇതിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ മിക്സിയിലുള്ളതെല്ലാം ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ശർക്കരയും ഈ പഴവും. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് തട്ടിക്കൊടുക്കണം. അപ്പോൾ മാവ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ചേർത്ത് വന്നപ്പോൾ ഞാനെടുത്ത 1/2 കിലോ മാവിൽ 1 ഗ്ലാസ് മാവ് ബാലൻസ് വന്നു. കാരണം ഇത്രയും ഇട്ടപ്പോൾ തന്നെ ഈ മാവ് ഇതാ ഇതിപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കണ്ടോ. അപ്പോൾ മാവ് കുറച്ച് കൂടുതൽ എടുത്താൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിനാവുമ്പോഴേക്കും അത് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ അളവ് എടുത്തപ്പോൾ എനിക്കതിൽ 1 ഗ്ലാസ് മാവ് ബാലൻസ് വന്നു. ഇനി ഇതിലേക്ക് ഇതാ ഇപ്പൊ ഇതെല്ലാം നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഈ തേങ്ങ വറുത്ത് വെച്ചതാണ് നെയ്യിൽ. ഇത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി, ഇല്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കപ്പൊടി, ഏലക്ക പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്, അപ്പൊ നല്ലതായിട്ട് സ്മൂത്തായിട്ട് പൊടിഞ്ഞു കിട്ടും. അതുകൂടെ ഇതിലോട്ട് ചേർത്തു. അപ്പോൾ ഏലക്കപ്പൊടി കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് 1 നുള്ളുപ്പ് അതുകൂടെ ഇതിലോട്ട് ചേർക്കാം. അപ്പം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇതിനെ അടച്ച് 8 മണിക്കൂർ നമ്മൾ വെക്കണം. ഈ 8 മണിക്കൂർ വെക്കണം എന്നു വെച്ചാൽ നമ്മൾ ഈ മാവ് കറക്റ്റ് അതിന്റെ പുളിയും കറക്റ്റായിട്ട് സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിലും ഇത് 8 മണിക്കൂർ കറക്റ്റ് വെച്ചേ പറ്റൂ. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അപ്പം ചുടാൻ തുടങ്ങും. അപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിലെ ചട്ടിയാണ് ഇവിടെ എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ശരിക്കും ട്രഡീഷണൽ ആയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഷേപ്പിൽ കറക്റ്റ് വരാനും വെങ്കലത്തിലെ ചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുള്ളവരെ അതിൽ തന്നെ ചെയ്യുക. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. നെയ്യിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നെയ്യിലും ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു തുടങ്ങാം. നല്ല തിളച്ചിട്ടുണ്ട് എണ്ണ. നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മിശ്രിതം ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഉണ്ണിയപ്പം നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു എളുപ്പ വഴി എന്തെന്ന് വെച്ചാൽ ഇതൊരു പകുതി വേഗമാകുമ്പോഴേക്കും ഇതിന്ന് കോരിയിട്ട് അപ്പുറത്ത് അടുത്തടുപ്പിൽ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ടിട്ട് കൊടുക്കാം.
അതിൽ നിന്ന് കോരി അതിലോട്ട് ഇടുക. അപ്പോൾ ഇതിലേക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് കോരി ഒഴിക്കാം. അങ്ങനെ സ്പീഡിൽ സ്പീഡിൽ ചെയ്യാം. എല്ലാം നല്ലതായിട്ട് വേവുകയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് ഫുഡ് എടുക്കുകയും ചെയ്യാം. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഒരാഴ്ച വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, കേടാവത്തുമില്ല. നല്ല സോഫ്റ്റ്, ഇതേ സോഫ്റ്റോടുകൂടി ഒരാഴ്ച വരെ നമുക്ക് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഈ ഉണ്ണിയപ്പം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അങ്ങനെ വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണിത്. ഇതേപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതേ റിസൾട്ട് തന്നെ കിട്ടും.